ലെബനോൻ, സിറിയ, ഈജിപ്ത്, ഇറാഖ്, അടുത്തത് കേരളമോ? അപകടങ്ങൾ സംഭവിക്കും മുമ്പ് വിവേകത്തോടെ മുൻകൂട്ടി പ്രവർത്തിക്കുന്നവരെയാണ് നാം വിവേകികളെന്ന് വിളിക്കുക. അങ്ങനെ വിവേകത്തോടെ ചിന്തിച്ച് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ക്രൈസ്തവരുടെ ചിന്തയിലേക്കായി മാത്രം കാലിക പ്രസക്തമായ ചില ചിന്തകൾ പങ്കുവെക്കുകയാണ്. അറബ് രാജ്യങ്ങളിൽ ഉണ്ടായിരുന്ന ജൂതന്മാർക്ക് എന്ത് സംഭവിച്ചു എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വിശുദ്ധ ബൈബിളിൽ പൗലോസ് ലീഹ ക്രൈസ്തവരെ അന്വേഷിച്ചു പോയ ദമാസ്കസിൽ ഇന്ന് ക്രൈസ്തവരുണ്ടോ? അവർക്ക് എന്തു പറ്റി എന്ന് ഇടയ്ക്ക് ചിന്തിക്കുന്നതും പഠിക്കുന്നതും നല്ലതല്ലേ? ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യമായ ലെബനോണിലെ വലിയ വിഭാഗം ക്രൈസ്തവർ ഇന്ന് എവിടെ പോയി എന്ന അറിവും ഒരു യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസിയുടെ ഉറക്കം കെടുത്തേണ്ടതാണ്. മറ്റൊരു ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യമായിരുന്ന ഈജിപ്തിലും ക്രൈസ്തവർ ന്യൂനപക്ഷമായി മാറിയതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഘടകങ്ങൾ എന്തെല്ലാമാണ് എന്ന് പഠിക്കുന്നത് ക്രൈസ്തവരുടെ നിലനിൽപ്പിന് തന്നെ ആവശ്യമാണ്. ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യമായിരുന്ന ഇറാഖിലെ ക്രൈസ്തവർ ഇന്ന് നാമമാത്രമായി ചുരുങ്ങിയതിന്റെ പിന്നിലും പ്രവർത്തിച്ചവർ ഒരേ കൂട്ടരും അവരുടെ ആശയങ്ങളും പ്രവൃത്തികളുമല്ലേ? ഇപ്പോഴത്തെ പോലെ മുന്നോട്ട് പോയാൽ 50 വർഷം കഴിയുമ്പോൾ മറ്റൊരു രാജ്യത്തിരുന്ന് ചിലർ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനിടയുണ്ട്. ഒരു കാലഘട്ടത്തിൽ ക്രൈസ്തവ വിശ്വാസികളാൽ സമ്പന്നമായിരുന്ന കേരളത്തിലെ സഭയ്ക്ക് ഇന്ന് എന്തു പറ്റി? അവിടെ ക്രൈസ്തവർ നാമമാത്രമായതിൻ്റെ പിന്നിലെ കാരണം എന്ത്? എന്തിനാണ് 50 വർഷം കാത്തിരിക്കുന്നത്? ക്രൈസ്തവ സമൂഹം ഇപ്പോൾ തന്നെ ചിന്തിക്കുക. 2 പതിറ്റാണ്ട് മുമ്പ് മലബാറിൽ ഉണ്ടായിരുന്ന ക്രൈസ്തവരുടെ പകുതി പേരിന്ന് വടക്കൻ കേരളത്തിലുണ്ടോ? പലർക്കും അവിടെ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നിരിക്കുന്നു. പലരും അവിടം വിട്ടു പോകാൻ നിർബന്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ക്രൈസ്തവരുടെ കോട്ട എന്നറിയപ്പെട്ടിരുന്ന കോട്ടയം ജില്ലയിലെ പ്രധാന പട്ടണങ്ങളിലെ പ്രധാന പല മേഖലകളും ക്രൈസ്തവരിൽ നിന്ന് പിടിച്ചെടുക്കാൻ ഇന്ന് ചിലർ എല്ലാ വളഞ്ഞ വഴികളും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ കാലത്തിന്റെ പല മുന്നറിയിപ്പുകളും ക്രൈസ്തവർക്ക് ലഭിച്ചു കഴിഞ്ഞു. എന്നിട്ടും അവർ കാര്യമായി പ്രവർത്തിച്ചു തുടങ്ങിയിട്ടില്ല. എന്തിന് ചിന്തിച്ചു പോലും തുടങ്ങിയിട്ടില്ല. ഇനി ആരെങ്കിലും പ്രതികരിക്കാനും പ്രവർത്തിക്കാനും ആരംഭിച്ചാൽ അവനെ ക്രിസംഗി എന്ന് ആക്ഷേപിക്കുന്നവരിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് കപട മതേതരവാദം ചില രാഷ്ട്രീയ പാർട്ടികൾ തലയിൽ തിരുകിക്കൊടുത്ത ക്രൈസ്തവർ തന്നെയാണ് എന്നതാണ് വിചിത്രമായ കാര്യം. രാഷ്ട്രീയ അന്ധത ബാധിച്ച അത്തരം ക്രൈസ്തവരും ക്രൈസ്തവ നാമധാരികളായ രാഷ്ട്രീയ നേതാക്കളും നിലനിൽപ്പിനും വോട്ടിനും വേണ്ടി ഇതെല്ലാം കണ്ടിട്ട് കാണാത്തതുപോലെ മിണ്ടാതിരിക്കുന്നു. ഇനി മറ്റൊരു കൂട്ടർ ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന് കരുതി ജീവിക്കുന്ന സമ്പന്ന വിഭാഗം ക്രൈസ്തവരാണ്. വേറൊരു കൂട്ടം ക്രൈസ്തവർ സഭയുടെ പേരിലും പാരമ്പര്യം പറഞ്ഞും തമ്മിൽ പോരടിക്കുന്നു. ഈ നാളുകളിലാണെങ്കിൽ ആരാധനാക്രമത്തെപ്പറ്റിയും പരസ്പരം പോർവിളി നടത്തുന്നു. ഇനിയും ചില ക്രൈസ്തവ നാമധാരികളാകട്ടെ വൈകുന്നേരമായാൽ എങ്ങനെയെങ്കിലും മദ്യപിച്ച് പൂസാകണം എന്നതൊഴികെ മറ്റൊരു ചിന്തയുമില്ല. എന്നും മദ്യത്തിൽ മയങ്ങിയുറങ്ങുന്ന അവർക്ക് എന്ത് ലെബനോൺ, എന്ത് ഇറാഖ്, എന്ത് ഈജിപ്ത്? ഇക്കാര്യത്തിൽ ക്രൈസ്തവ സ്ത്രീകളിലെ ഭൂരിപക്ഷവും വ്യത്യസ്തരല്ല. സീരിയലിന് മുമ്പിൽ രാപ്പകൽ മുഴുകിയിരിക്കുന്നവരാണ് അവരിൽ വലിയൊരു വിഭാഗം. മൊബൈലിലും ഇന്റർനെറ്റിലും സമയവും ജീവിതവും കളയുന്ന ന്യൂ ജനറേഷൻ നവോത്ഥാന ലിബറൽ ക്രൈസ്തവരാണ് ക്രൈസ്തവ യുവതി യുവാക്കളിൽ ഭൂരിപക്ഷവും. അവരിലും ക്രൈസ്തവ വിശ്വാസത്തെ സ്നേഹിക്കുന്നവരും സമുദായ സ്നേഹമുള്ളവരും വളരെ കുറവ്. എന്നാൽ അപ്പുറത്തുള്ളവരോ, അവർ ഊണിലും ഉറക്കത്തിലും സമുദായത്തെ എങ്ങനെ വളർത്താമെന്ന് ചിന്തിക്കുന്നു. അവർക്ക് ചെറിയ പ്രായത്തിൽ തന്നെ അവരുടെ മതപഠന കേന്ദ്രങ്ങളിൽ നിന്ന് അതിനുവേണ്ട പരിശീലനങ്ങൾ ലഭിക്കുന്നു. ഏക ലക്ഷ്യത്തിനു വേണ്ടി പൊതുബോധത്തോടെ അവർ കൂട്ടായ്മയിൽ പ്രവർത്തിച്ച് മുന്നേറുന്നു. കേരളത്തിലെ തദ്ദേശീയരായ ക്രൈസ്തവർക്ക് സ്വന്തം മതവിശ്വാസവും സംസ്കാരവും നിലനിന്ന് പോകണമെന്ന ബോധം ഇനി എന്നുദിക്കുമോ ആവും? ആ ബോധം ഉദിക്കാൻ ഇനിയും സമയം വൈകും തോറും. വളർന്നുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവ തലമുറയായിരിക്കും അതിൻ്റെ ദുരിതം അനുഭവിക്കേണ്ടി വരിക. അതുകൊണ്ട് കപട മതേതരത്വം പ്രചരിപ്പിക്കുന്നവർക്ക് കീഴടങ്ങി മത തീവ്രവാദികളെ വളർത്താതിരിക്കാൻ ഇനിയെങ്കിലും കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാകും. കാരണം ലോകത്ത്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ, കപട മതേതരത്വം പറഞ്ഞുകൊണ്ട് നേട്ടമുണ്ടാക്കുന്ന ഒരേ ഒരു കൂട്ടർ അവരിലെ മത തീവ്രവാദികളാണ്. ഇക്കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ഉണർന്ന് പ്രവർത്തിക്കാൻ ക്രൈസ്തവ സമൂഹത്തിന് ഇപ്പോഴെങ്കിലും കഴിഞ്ഞില്ലെങ്കിൽ കേരളം നാളെ മറ്റൊരു ലെബനോൻ ആകുമെന്ന് ഉറപ്പ്. അത് സംഭവിക്കാതിരിക്കട്ടെ എന്ന്
പ്രാർത്ഥിക്കാം.